ഹലോ, വെൽക്കം ബാക്ക് ടു എന്റെ പോയിന്റ്. അപ്പൊ നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത്? കാളനാണ്. സദ്യക്ക് പ്രധാനമായിട്ടുള്ള സാധനമാണ് കാളൻ. ഏത്തപ്പഴം വെച്ച് കാളൻ ഉണ്ടാക്കാൻ പോണ്. വീഡിയോ കണ്ടു നോക്കിയാലോ. ഒരു ചട്ടി ചൂടാകാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു മൂന്ന് ചെറിയ ഏത്തപ്പഴം, നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ്. അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, നിങ്ങൾക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നൂറ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ഒരു കാൽ സ്പൂണ്. ഉപ്പ് പാകത്തിന്. രണ്ട് പച്ചമുളക് നടുവേ കീറിയത്. നന്നായിട്ടത് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വെള്ളം പറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്, ഒരു നല്ല മണമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു തണ്ട് ഞാൻ മുറിച്ചിട്ട് കൊടുക്കും, ഒരു തണ്ട് ഞാൻ ഊരിയിട്ട് കൊടുക്കും. അപ്പോൾ കറിവേപ്പിലെല്ലാം ഇട്ട് വെച്ച് നമുക്ക് ഇതുകൊണ്ട് അടച്ചു വെച്ച് വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. തേങ്ങ ഒരു മുറി എടുത്ത് വെച്ച് ചിരകി വെച്ചിട്ടുണ്ട്. ചെറിയ ജീരകം കാൽ സ്പൂണ്, ഒരു ആറ് കഷ്ണം ചെറിയ ഉള്ളി. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഏത്തപ്പഴം വെന്തോ നോക്കാം. വെള്ളമൊക്കെ കുറച്ചുകൂടി വറ്റാനുണ്ട്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം വരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം നന്നായിട്ട് ഒന്ന് യോജിച്ച് വരുന്നുണ്ട്. വെള്ളം പറ്റിയ ഏത്തപ്പഴത്തിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് ചൂടാകാനായിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് അരപ്പൊന്ന് വേവാനായിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അരപ്പൊക്കെ ചൂടായി വന്നു, നമുക്ക് അതിലേക്ക് എടുത്തു വെച്ച തൈര് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈര് വേണം ചേർക്കാൻ. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഒരുപാട് സമയമൊന്നും തിളയ്ക്കേണ്ട കാര്യമില്ല, തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊള്ളത്തില്ല. അപ്പോൾ ചെറുതായിട്ടും ചൂടായാൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തൈര് എല്ലായിടത്തും ഒന്ന് പിടിക്കാവുന്ന രീതിയിൽ ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കണം. നോക്കിയിട്ട് കുറവാണെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തോളും കേട്ടോ. തൈരിൻ്റെ പുളി ഉള്ളതായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി പുളി മുന്നിൽ നിൽപ്പുണ്ട്. അപ്പം ഈ പുളിയെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കരുത്, ഒരു നുള്ള് ചേർത്ത് കൊടുക്കുക മതിയാവും. ലാസ്റ്റ് ഒരു കാൽപ്പാവ് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉലുവാപ്പൊടിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കടുക് പൊട്ടിച്ച് ചേർക്കാം. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പാലിലേക്ക്, എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. രണ്ട് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം. കടുക് താളിച്ച് വറ്റൻമുളകും കറിവേപ്പിലയും കടുകൊക്കെ താളിച്ച് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതോടുകൂടി നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി കളറാണ്. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം കാളനിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നാളെ തിരുവോണത്തിന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആവണം. അടുത്ത വീഡിയോസിൽ കാണാതെ ടേക്ക് കെയർ, ബൈ.